ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടപ്പാടുകൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓർത്ത് ഞാനൊന്നും പോയില്ല. സാറൊന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്കിക്കേ. ആ
ഓർക്കുന്നില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. അത് തെക്കേതിൽ സുധാകരൻ അറിയണോ? ഇദ്ദേഹവും കൂട്ടുകാരും കൂടി ഒക്ടോബർ 13-ാം തീയതി ഒത്തുകൂടി മദ്യപിക്കാനായിരുന്നു. അതിൽ ആ സുധാകരൻ ആളിന് കോവിഡ് പോസിറ്റീവ് ആണ്. അതാണ് കാര്യം. ഈ വയസ്സാകാലത്ത് വീട്ടിലെങ്ങനെ ഇരുന്നാ മതിയായിരുന്നു? ശരിയാ, 60 വയസ്സുള്ളവർക്ക് വീട്ടിലിരുന്നാ മതിയായിരുന്നു. ആവശ്യമുള്ളതൊക്കെ ഞങ്ങൾ എത്തിച്ചേനെ. ഏഴ് ദിവസം ക്വാറന്റൈൻ ആണ്, ഇനി പുറത്തിറങ്ങി സമ്പർക്കം ഒന്നും പാടില്ല കേട്ടോ. ഇവിടെ കുത്തിയിരുന്നോ? നീ ചെറുതുപോലെ വേണമെങ്കിലേ ഞാൻ വായിച്ചിട്ട് വന്നോളാം, പക്ഷെ കമ്മീഷൻ തന്നാ മതി. അതെ, എന്താ സാറേ? ആര്യൻ മോഹൻ നിങ്ങളുടെ ചങ്ങാതിയല്ലേ? അതെ സാറേ. കഴിഞ്ഞ ദിവസം അയാള് കോവിഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്ന് അതിന്റെ റിസൾട്ട് വന്നത്. ഞങ്ങള് അവിടുന്നാണ് വരുന്നത്. ഇന്ന് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? അതെ. ഇനി ഞാനും. അതെ, നിങ്ങളും ഇന്ന് മുതൽ ക്വാറന്റൈനിലാണ്. 7 ദിവസം പുറത്തിറങ്ങാൻ പാടില്ല. അതെ സാർ. രണ്ടും കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും കാരണം ഞങ്ങളാ പെട്ടിരിക്കുന്നത്. ഇത്രം കാലം അജിച്ചാക്കോ നിങ്ങളല്ലേ? അതെ. ഇനി എനിക്ക് ടിക്കറ്റ് വല്ലതും ഉണ്ടോ? നിങ്ങൾ ഗണേശിന്റെ വീട്ടിൽ പോയിരുന്നോ ഒക്ടോബർ 15 അല്ലേ? അതെ, പോയിരുന്നു. അല്ല, അവന്റെ വീട്ടിൽ എന്തിനാ നീ പോയെ? അവന് എന്റെ കൂട്ടുകാരൻ, അവന്റെ കൂടെ ഞാൻ പഠിക്കാൻ പോയത്. നിനക്കെന്താ പഠിത്തം പോലും? കാറക്കോ ഇത്ര കൂടുന്നുണ്ട് ചേർക്കന. എന്തായാലും പുറത്ത് ഭിത്തിയിൽ ആരോഗ്യത്തിന്റെ ഒരു നോട്ടീസ് ഒട്ടിക്കണം. അവിടുന്ന് ആരെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു തരികയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു ആംബുലൻസ് വിടുന്നുണ്ട് നിങ്ങളുടെ സ്വാബ് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. ഹലോ. ഹലോ, ഇത് ആരോഗ്യ വകുപ്പിനാണേ. എ ബി ചാക്കോയുടെ വീടാണോ? എ ബി ചാക്കോയ്ക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അയ്യോ, അടുത്ത 10 ദിവസത്തേക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല. പിന്നീട് ഇനി ആരോഗ്യ വകുപ്പിൽ നിന്ന് വന്ന് ടെസ്റ്റ് ചെയ്യും, അത് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇനി പുറത്തിറങ്ങാൻ പാടുള്ളൂ. മനസ്സിലായോ? അവന് കോവിഡ് പോസിറ്റീവ്. ദൈവമേ, എന്താടാ അമ്മയ്ക്ക് ഇന്ന് രാവിലെ തൊട്ട് ശരീരം വേദനയുണ്ട്. അതെ, രാവിലെ മുതൽ നല്ല ദേഹത്ത് വേദനയാ. എന്റെ കുടുംബത്തിന് ഒന്നും വരുത്തരുതേ, ഞാൻ ഒരു കൂടും മെഴുകുതിരി എത്തിച്ചേക്കാവേ. എന്താ പെട്ടെന്ന് ഒരു മനമാറ്റി? ഇത്രയും നാളും ദൈവമേ വേണ്ടായിരുന്നല്ലോ. അതങ്ങനെ അല്ലടി, സ്വന്തം കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇതൊക്കെ എന്നും കണ്ടാ മതി. ഹലോ ആ സാറേ, ഞാനാ ചാക്കോ. കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നല്ലോ. അതെ സാറേ, എന്റെ ഭാര്യ ഏലിയാമ്മയ്ക്ക് ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടേ. അതെ അതെ അതെ, പനി ദേഹത്തോനൊക്കെ ഉണ്ടേ. ഓ ആ ഓക്കെ ആ ശരി.
എനിക്ക് വീണ്ടും കോവിഡ് ടെസ്റ്റ് ചെയ്യണം. നാളെ അവർ വരും സ്വാബ് കളക്ട് ചെയ്യാം. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമുള്ള മോനെ, നമ്മൾ യാതൊരു മുൻകരുതലും എടുക്കാതെ പുറത്തെല്ലാം പോയി. നമ്മളെ കാരണമാണ് കൊറോണ. ശരിയപ്പ, ഞാനും ഒരുപാട് പുറത്തു. ഞാനാണെങ്കിൽ മാസ്ക് പോലും ഇടാതെ എന്റെ കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയത് ഞാനാ. ഞാനാ ഇതിനെല്ലാം കാരണം. ഇനി പരസ്പരം പഴി ചേട്ടുന്ന കാര്യം വരാനുള്ളോ? വന്നു 12 ദിവസമായി ഇവക്ക് പനി ദേഹത്തുവരെ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു ഇവനാണെ വന്നിട്ട് പോവുകയും ചെയ്തു. ദേവമേ, ഞാൻ കാരണം അമ്മയ്ക്കുണ്ടായി കൊറോണ. എത്രയും പെട്ടെന്ന് സൗഖ്യമാക്കി തരണേ. ഹലോ, ആ സാർ, ഞാനാ, ഞാൻ ചാക്കോയാണ്. ആ സാറേ, എന്റെ ഭാര്യ കൊട്ടും വയ്യ സാറേ, ഭയങ്കര ദേഹത്തുവേനെ. നിർത്താതെ ശ്രദ്ധിക്കുക. അല്ല സാർ, സാർ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം സാർ. ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരട്ടെ അമ്മേനെ? ഓക്കെ സാർ. സാർ ഓക്കെ ഓക്കെ, ശരി എന്നാ സാർ. ശരി സാർ. എലി ചേച്ചിയെ, ഇപ്പൊ എങ്ങനുണ്ട്? കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെ അച്ഛാ, ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല അച്ഛാ. പക്ഷെ 2-3 ആഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ എല്ലാം മാറി അച്ഛാ, സുഖം. അല്ല, അമ്മച്ചിയെ കണ്ടില്ലല്ലോ. ഓ അച്ഛാ, അത് അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ മൊത്തം കോവിഡ് അല്ലായിരുന്നു, അതുകൊണ്ട് അമ്മ അവളങ്ങോട്ട് അവിടെ നിർത്തി. നന്നായി. കുറച്ചുനാൾ കർത്താവിന്റെ വഴി നന്ദി ചോദിച്ചു. കൊറോണ ഒക്കെ വന്ന പിന്നെ പള്ളിയിൽ നിന്നും പോകാതായപ്പോ ദൈവം ഇല്ലെന്ന് തന്നെ തോന്നി. ആ അങ്ങനെ ചിന്തിച്ചതിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ നടന്നു പോയത്. അമ്മ നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായി ഇതൊക്കെ. ഞങ്ങളൊക്കെ മടി പിടിച്ചിരുന്നപ്പോൾ പോലും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. അല്ലേലും ഏലി ചേച്ചി ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. പള്ളിയിൽ എല്ലാവരെയും കാട്ടി മുന്നേ വന്ന് കോന്ത നമസ്കാരം തുടക്കമിടുന്നു. പിന്നീട് നമ്മുടെ പിള്ളേരെയൊക്കെ മതാധ്യാപനം നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാം ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം. ഇതൊക്കെ എന്താ അച്ഛാ? ഇതൊക്കെ ഈശോയുടെ ഒരു അനുഗ്രഹമല്ലേ? ഞാൻ എന്നും ഈശോയോട് നന്ദിയുള്ളവളായിരിക്കും. ഈശോയുടെ നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് ഈ ജീവിതം. അവൻ എനിക്കത് തിരികെ തന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ കുറച്ച് നാളുകളായിട്ട് വന്ന ഒരു പ്രതിഭാസമായിരുന്നു. ദേവാലയത്തിൽ നിന്നും പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവർക്കെല്ലാം വിശ്വാസത്തിന്റെ ഒരു കുറവ്. കുഞ്ഞുങ്ങളൊക്കെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണല്ലോ ഫുൾ ടൈം. മൊബൈലും ഇന്റർനെറ്റും ആയിപ്പോ അവർക്ക് എന്ത് പറയാനാ? എന്ത് നേരെ പറയുന്നു? വിദ്യാഭ്യാസം പോലും ഇപ്പം എല്ലാം ഇന്റർനെറ്റിലൂടെ അല്ലേ. എഴുതാനും വായിക്കാനും പലരും മറന്നു. പിന്നെ ഇവരെയൊക്കെ നയിക്കേണ്ടവര് പോലും ഈ മൊബൈലിന് പിന്നെ നടന്നാൽ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുക?
എലിച്ചേച്ചിയെ പോലെ ചിലരൊക്കെയുണ്ട്. അവരാ വ്യത്യസ്തമായിട്ടുള്ളത്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നീ കാണുന്ന നന്മയൊക്കെ. എന്തു വന്നാലും വിശ്വാസം ചോരാതെയുള്ള പ്രാർത്ഥന, അതാണ് ഏത് പ്രതിസന്ധികളും നേരിടാൻ നമ്മൾ ഇന്ന് ഉപയോഗിക്കേണ്ടത്. വിശ്വാസം ചോരാതെയുള്ള പ്രാർത്ഥന. എല്ലാവരും എഴുന്നേറ്റ് നമുക്ക് അതാണ് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ പുതുജീവിതം തന്ന ഈശോയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് നന്ദി അറിയാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളു. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ.